വജ്രം ഹസ്താൽ നിപതൻ. എന്നിട്ടോ അതെടുക്കാൻ ഇന്ദ്രന് വരാൻ നാണക്കേട്, തൻ്റെ കയ്യിൽ നിന്ന് വീണ ആ ഇന്ദ്രൻ്റെ ഒരു അവസ്ഥ ആലോചിക്കൂ. കയ്യിൽ നിന്ന് വീണത് ഇവൻ വീഴ്ത്തിയതാണല്ലോ, ഇവൻ്റെ മുന്നിൽ ചെന്നിട്ട് എങ്ങനെ എടുക്കുകയെന്ന്. അപ്പം വൃത്രം പറയാം, എടുത്തോളൂ, എടുത്തോ, പോയി എടുത്തോ, നിന്റെ സാധനല്ലേ, ആ കുന്ത എടുത്തോളൂ എന്ന്. ഇന്ദ്രോന്നവദ്രം ജഹേ വിലജ്ജൽ, ലജ്ജിതനായിട്ട് എടുക്കാൻ വന്നില്ല എന്നാണ്. ചുതം സഹസ സഹസാദരി സന്നിധോപുന തമാഹ വൃത്തോഹരാത്ത വജ്രോ ജഹി സ്വശത്രം ന വിഷാദകാല. ഇനി ഇവിടുന്ന് വേറൊരു ഉപദേശം കൊടുക്കുകയാണ്, നീ ഇങ്ങനെ വിഷാദിച്ചിരിക്കാതെ ഉണ്ടല്ലോ, വജ്രായുധം എടുത്തിട്ട് വെട്ടോടോ എന്നെ എന്ന്. ഏതെങ്കിലും അസുരം പറയും ഇങ്ങനെയൊക്കെ. എന്നിട്ടും ഇന്ദ്രൻ്റെ ധൈര്യം വരാത്തത് കൊണ്ട് ഭഗവാൻ ഗീതയിൽ പറഞ്ഞ അർജുനന് കൊടുക്കുന്ന ഉപദേശം അത് ഗംഭീരമായിട്ട് ഉപദേശിക്കുകയാണ്. പറയുന്നു, ലോകസവാലയസ്യേമേ ശ്വസന്തി വിവശാവശേ ശുചാബദ്ധ സകാലൈഹ കാരണം. എടോ ഇന്ദ്ര, നീ കരുതണ്ട, നീയാണ് എന്നെ കൊല്ലുന്നത് എന്ന്. ഈ പ്രപഞ്ചത്തിൽ ഓരോന്നിനും ഓരോ നിയോഗങ്ങളുണ്ട്, ആ നിയോഗത്തിനനുസരിച്ച് ഇതെല്ലാം പോവുകയുള്ളൂ. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശരീരം നിന്റെ കൈകൊണ്ട് പോകണമെന്ന് കാലയേവ, കാലം തന്നെ, കാലമാകുന്ന ഭഗവാൻ നിശ്ചയിച്ചു വച്ചിരിക്കുന്നു. അങ്ങനെയല്ലേ മന്ത്രം തെറ്റിയത്? ഈ ശരീരം ഇന്ദ്രൻ്റെ കൈകൊണ്ട് പോവണം എന്നുള്ളത് കൊണ്ടായിരിക്കാം പണ്ട് തൊഷ്ടാവ് മന്ത്രം ചൊല്ലുന്ന സമയത്ത് പിഴച്ചുകൊണ്ട് എന്തായത്, ഇന്ദ്രൻ്റെ കൈകൊണ്ട് മരണം സംഭവിക്കട്ടെ എന്ന്. അപ്പം കാല നിയോഗമാണ് നിൻ്റെ കൈകൊണ്ട് ഈ ശരീരം പോകണം എന്ന്. ഇത് തന്നെയാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അർജുനന് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കും, കാലോസ്മി ലോകക്ഷയകൾ പ്രബദ്ധോ ലോകാൻ സമാഹത്വമിഹ പ്രവൃത്താം ഹൃദേവിത്വം ന ഭവിഷ്യന്തി സർവേ ഏവസ്ഥിത പ്രത്യനീകേഷു യോധാം. കാലോസ്മി, ഇതെല്ലാം ആര് ചെയ്യുന്നു? കാലമാകുന്ന ഞാൻ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ലോകക്ഷയകൾ പ്രവൃദ്ധോ, ഇത് ഈ ശരീരം ഉണ്ടായി നിലനിൽക്കുമ്പോൾ ഇതെപ്പോ എവിടെ വച്ച് മരിക്കണമെന്ന് കാലം നിശ്ചയിച്ചു. നിങ്ങൾക്കതിന് മാറ്റാൻ പറ്റില്ല, ഒരാൾക്കും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് മാറ്റാൻ സാധ്യമല്ല. നാരായണത്വ ഭ്രാന്തൻ്റെ കഥയിൽ അതല്ലേ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? കേട്ടിട്ടുണ്ടാവും നാരായണത്വ ഭ്രാന്തൻ്റെ ഒരു കഥ, പറയപ്പെട്ട പന്തിരുകുലം, പന്ത്രണ്ട് മക്കളെ. അത് പറയുമ്പോൾ വേഗം മനസ്സിലാവും, പെറ്റൊരമ്മേ നിങ്ങളിൽ ഞാനാണ് ഭ്രാന്തൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയാന്ന് വെച്ചാൽ, വീടും കുടിയൊന്നുമില്ല, ഒരു ചട്ടി തലയിൽ കമിഴ്ത്തി വയ്ക്കും മൺകലം, എന്നിട്ടിങ്ങനെ ഓരോ വീടുകളിൽ പോയിട്ട് ഭക്ഷണം വാങ്ങിക്കും, എന്നിട്ട് കഴിക്കും. അതെങ്ങനെയാണ് അത്ര ഭക്ഷണം വേവിക്കുന്നത്? അതും ഫ്രീ ഓഫ് എക്സ്പെൻസ്. എവിടെയാണ് അത്ര? ശ്മശാനത്തിലേക്കാണ് പോവുക. അപ്പോൾ അവിടെ ശവം കത്തിച്ചതിൻ്റെ മുകളിൽ തങ്ങട്ട് വയ്ക്കും. അപ്പം ശവത്തിന് കത്തലുമായി, ഇതേത്തിൻ്റെ അരിവേവലുമായി. നമുക്ക് ഇത്ര എക്സ്പെൻസ് ലാഭിച്ചൊരു മഹാനായിരുന്നു അദ്ദേഹം, അത്രയുള്ളൂ അദ്ദേഹത്തിന്. അത് കഴിഞ്ഞിട്ടോ ഭക്ഷണം അവിടുന്ന് കഴിച്ചിട്ട് അവിടെ ആ ശ്മശാനത്തിൽ നിന്ന് രണ്ട് മൂന്ന് വിറക് കൊള്ളികൾ എടുക്കും, എന്നിട്ട് അതിൻ്റെ മുകളിൽ കാല് വെച്ചിട്ട് കിടക്കും. അതെന്തിനാ കാല് വയ്ക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കാലിൽ മന്ത്രൂകുണ്ട് ഇയാൾക്കൊരു കാലിൽ, അപ്പം അതിലിങ്ങനെ ഈ എന്താണ് ഒരു പുഴു അരിക്കുന്ന പോലുള്ള ഫീലിംഗ്, അപ്പം അതിനെ ചൂട് തട്ടുമ്പോൾ ഒരു സുഖം. അങ്ങനെ ആ സുഖത്തിൽ അദ്ദേഹം ഇങ്ങനെ കിടക്കുമ്പോഴാണ് അത്രേ ഒരിക്കൽ ഭദ്രകാളിയും കൂട്ടനും ഡാൻസ് കളിക്കാൻ വരുന്നത്. അന്നിങ്ങനെയുള്ള മൈതാനങ്ങളൊക്കെ കുറവാണ്. ഇന്നാണെങ്കിൽ ഭദ്രകാളി ഇങ്ങനെയുള്ള മധുര മൈതാനത്തിലേ വരുള്ളൂ. അപ്പം അങ്ങനെ ഭദ്രകാളിയും കൂട്ടരും ഡാൻസ് കളിക്കാൻ ഇവിടെ വരുമ്പോൾ ഈ ചങ്ങാതി അങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങുക. അത് കിടത്തം കണ്ടപ്പം കൂട്ടർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു ഭാഗത്ത് ശവം കത്തണു, ഈ ഭാഗത്ത് വേറെ ശവം, ഒരു വിറക് കൊള്ളിയുടെയൊക്കെ മുകളിൽ അങ്ങനെ കാലൊക്കെ വെച്ചിട്ട് കിടക്കണു, അത്ഭുതം തോന്നി. അപ്പോൾ ഭദ്രകാളി തൻ്റെ അസിസ്റ്റൻ്റുമാരോട് പറഞ്ഞു ഒന്ന് വിരട്ടി വിട്ടേക്കാൻ. അപ്പോൾ അവർ ചെന്നിട്ട് പറഞ്ഞു, ദേ എണീക്കണോ? അപ്പോൾ ഒന്ന് നോക്കി, നല്ല കോലങ്ങൾ, ചിരി വന്നു. ഇങ്ങനെയുണ്ടോ ഇവിടെ മനുഷ്യർ എന്നുള്ളത്? ചോദിച്ചു, എന്താ കാര്യം എന്ന്? ഇന്ന് ഞങ്ങൾക്കിവിടെ ഡാൻസ് കളിക്കേണ്ട ദിവസമാണ്, ഞങ്ങളിന്ന് ഡാൻസ് കളിക്കാൻ വന്നിരിക്കുകയാണ്. കളിച്ചോളൂ, അപ്പുറത്ത് സ്ഥലമുണ്ടല്ലോ, ഇവിടെ തന്നെ കളിക്കണപ്പോൾ എന്നത് ഒരു നിർബന്ധമുള്ളത്? ഏയ് അങ്ങനെയല്ല, ഞങ്ങളുടെ കളിയെ മനുഷ്യരൊന്നും കാണാൻ പാടില്ല. അല്ലെങ്കിൽ ഇപ്പം എനിക്കിപ്പം നിങ്ങളുടെ കളി കാണണമെന്ന് എന്താ പോലെ മോഹം? ഞാൻ നിങ്ങളുടെ കളി കാണാനൊന്നും വന്നതല്ല, ഇതാ കിടക്കണോ ഞാൻ എന്ന് പറഞ്ഞു കണ്ണടച്ചു. എടോ കണ്ണു തുറക്കടോ എന്നു, അപ്പുറത്തേക്ക് മാറിക്കിടക്കാം. പറഞ്ഞു, ഞാനൊരു നിയമം വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ ഡാൻസ് കളിക്കണം എന്നുള്ള നിയമം പോലെ ഞാൻ എവിടെ ഭക്ഷണം കഴിച്ചുവോ അവിടെ കിടന്നുറങ്ങും, എവിടെ കിടന്നോ അവിടെ നിന്ന് എണീക്കാറും ഇല്ല.
അപ്പം നീ എണീക്കില്ലേ അവിടെ നിന്ന്? ഒട്ടും എണീക്കാനുള്ള ഭാവമില്ല. ഞങ്ങൾ പേടിപ്പിക്കും നിന്നെ. പേടിപ്പിച്ചോ? അങ്ങനെ അവർ പല രീതിയിൽ ഡാൻസ് കളിച്ചിട്ടും വളരെ കൂളായിട്ട് നിങ്ങളെക്കാൾ അപ്പുറം കണ്ടിരിക്കണം പലതിനെയും. പ്രത്യേകിച്ച് ഞാൻ കേരളത്തിലല്ലേ ജനിച്ചത്, ഒരു വിഷമമുണ്ടായില്ല അദ്ദേഹത്തിന്. അദ്ദേഹം പല അവരുടെ ഗോഷ്ഠികളും ഇതൊക്കെ കണ്ടിട്ടും ഒരു ഭയം ഉണ്ടാവാതെ അവിടെ കടന്നു വന്നാണ്. അപ്പോൾ ഇവർ ചെന്ന് ഭദ്രകാളിയോട് റിപ്പോർട്ട് ചെയ്തു, ഭദ്രകാളി ഇങ്ങനെ ഒരു പാർട്ടി വന്നിട്ടുണ്ട്, നമ്മുടെ ഒന്നും ഒരു ചേഷ്ടകളും ഇയാളെ പേടിപ്പിക്കുന്നില്ല. ഓഹോ, അപ്രകാരവും ഭദ്രകാളി അങ്ങോട്ട് വന്നു, അത്രേ 10 തലയൊക്കെ അങ്ങോട്ട് കാണിച്ചു. ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് അലറിക്കൊണ്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അലറി. ഇതൊക്കെ കണ്ടാക്കം നാരായണ ഭ്രാന്തൻ ഒന്ന് ചമ്രം പടിഞ്ഞിരുന്ന് തപ്പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഭദ്രകാളി ഇപ്പം ഇത്ര കാര്യമായിട്ട് ചിരിക്കാൻ എന്താ കാര്യമുള്ളത്? അല്ല, ഈ 10 തലയ്ക്ക് ജലദോഷം വന്നുള്ള ഒരു അവസ്ഥ എന്തായിരിക്കുന്നു? ഒരു തലയ്ക്കൊക്കെ ജലദോഷം വന്നിട്ട് നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടെന്ന്. ഇത് കാണുമ്പോൾ എനിക്കൊരു അത്ഭുതം, എങ്ങനെ ഈ ജലദോഷം വന്ന ചീറ്റുക എന്നൊന്ന് കാണിച്ചു തരുമെന്ന്. അപ്പം അതൊക്കെയാണ് ഇപ്പോൾ കാണിച്ചതെന്ന് തോന്നിയതെന്ന്. സന്തോഷമായിട്ടോ എന്ന്. ഇനി ഉപദ്രവിക്കരുതേ, ഇനി അലറരുതോ, ഒന്ന് സുഖമായിട്ട് ഇറങ്ങിക്കോട്ടെ എന്ന്. എടോ, ഇവിടുന്ന് പോകണമെന്ന്. ഇവിടുന്ന് പോകാനുള്ള ഭാവമില്ല. ഞങ്ങളുടെ ഡാൻസ് എന്നെ ഒരു കാര്യം ചെയ്യും, അപ്പുറത്ത് മാറ്റി കിടത്തിക്കോളൂ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ ഡാൻസോ കുത്തോ എന്താ വെച്ചാൽ കണ്ടോളൂ. എന്തായാലും നാരായണത്തെ ഭ്രാന്തൻ പോകുന്ന പ്രശ്നമില്ല. അവസാനം ദേവി പറഞ്ഞു, ശരി, സമ്മതിച്ചു, തോറ്റു ഞങ്ങൾ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങളെ മനുഷ്യർ കണ്ടാൽ ആ മനുഷ്യർക്ക് വല്ല വരവും കൊടുക്കണം. അതുകൊണ്ട് ഒരു വരം നീ ചോദിച്ചോളൂ. എന്നാലൊരു വരം നന്നിക്കൂ, നിങ്ങളൊരു വരം വേണ്ട എന്നുള്ളൊരു വരം. ഭദ്രകാളിയോട് അങ്ങോട്ട് പറയാണ്, എനിക്ക് നിങ്ങളുടെ യാതൊരു, ഹേയ് അങ്ങനെ പറയാൻ പാടില്ലേ, ധിക്കാരം പറയരുത്, എന്തെങ്കിലും വരാം. ഒരു വരവും വേണ്ട ഒന്നും. എന്നാൽ ഒരു വരം നന്നിക്കൂ. എന്ത്? ഉറക്കത്തിൽ ഡിസ്റ്റേബ് ചെയ്യരുത് എന്ന്. ഞാൻ ഉറങ്ങുമ്പോൾ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അതൊന്നല്ല വേണ്ട, വേറെ വല്ല വരം ചോദിക്കൂ. ശരി, ഞാനെന്നാ മരിക്കുക? ഓ, അത് കാര്യമായിട്ടുള്ള കാര്യമാണ്. ദേവി അപ്പം തന്നെ കണക്ക് കൂട്ടി കൊടുത്തു, ഇന്ന ദിവസം ഇന്ന ദിവസം ഇന്ന ദിവസം. ഓഹോ, ഇന്ന വർഷത്തിലെ ഇന്ന മാസത്തിലെ ഇന്ന ദിവസം. ഓ, എന്നാൽ എനിക്ക് അന്ന് മരിക്കണ്ട, പിറ്റേ ദിവസം മരിച്ചാൽ മതി. ഒരു എക്സ്റ്റൻഷൻ വന്നേക്കും. ഉടനെ ദേവി പറഞ്ഞു, അയ്യോ അതിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ല, അത് ഞങ്ങൾക്ക് തന്നിട്ടില്ല. എന്നാ വേണ്ട, മൈനസ് ചെയ്തോളൂ, ഞാനൊരു ദിവസം നേരത്തെ പോയിക്കോളാം, അത് ചെയ്യാൻ പറ്റില്ലേ? പറഞ്ഞു, അതും ഞങ്ങൾക്ക് തന്നിട്ടില്ല എന്ന്. പിന്നെന്ത് കുന്താ നിങ്ങൾക്ക് വരം തരാനുള്ള കഴിവുള്ളത്? ഒരു ദിവസം നേരത്തെയും മരിക്കാൻ സമ്മതിക്കില്ല, പിറ്റേ ദിവസം മരിക്കാനുള്ള ശക്തി തരാൻ കഴിവില്ലെങ്കിൽ? പറഞ്ഞു, അതിനൊന്നുള്ള വേറെ വല്ലതും ചോദിക്കുമോ? ഇന്നൊരു കാര്യം ചെയ്യൂ, കുറേ നേരമായി ഈ കാല് ഈ മരത്തിൻ്റെ മുകളിൽ വയ്ക്കണോ, ഇനി മറ്റേ കാലെന്ന് വെക്കണമെങ്കിൽ ഈ കാലിലെ മന്തെടുത്ത് മറ്റേ കാലിലേക്ക് വെച്ചോളൂ, അത്രയൊക്കെ നിങ്ങൾക്ക് പറ്റുള്ളൂ എന്നുള്ളത്. അതൊക്കെയാണ് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള പലരും ഇവിടെ കാണിച്ചു വച്ചിരിക്കുന്ന ലീലകൾ എന്നാണ്. അവരത്രയും അതിനെയൊക്കെ വില വെച്ചിട്ടുള്ളൂ പറയാണ്. ഇന്ന് നമ്മൾ വലുതെന്ന് കരുതുന്നത് അവരുടെ മുന്നിൽ നിസ്സാരങ്ങളായിരുന്നു, അതിനും വലുതൊക്കെ ആയിരുന്നു അവർ നേടിയെടുത്തത്. അതുകൊണ്ട് പറയുന്നു, ഈ ശരീരം ഇങ്ങനെയൊക്കെ പോകണം എന്നുള്ളത് കാലം നിശ്ചയിച്ചു വെച്ചു, ഇനി അതിൽ നിന്നും മാറാൻ സാധ്യമല്ല.